ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കലുമക്കായ് ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാ ബിരിയാണിയും നമ്മൾ ട്രൈ ചെയ്യാറുണ്ട്, പക്ഷേ എനിക്ക് ഒരിക്കൽ പുറത്തുനിന്ന് കഴിച്ചപ്പോൾ വളരെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ബിരിയാണിയാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് കലുമക്കായ് നല്ല വൃത്തിയായി ക്ലീൻ ചെയ്തെടുക്കണം. നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇതൊരു 1.5 കിലോ ഇറച്ചിയുണ്ട് കലുമക്കായുടെ. ഇനി ഇതിലേക്ക് അല്പം മുനമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്തൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. മുളക് പൊടിയൊന്നും കൂടുതൽ വേണ്ട, ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് നമ്മുടെ മസാല ആക്കേണ്ട പാനിൽ തന്നെ ആദ്യം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പാത്രം ഒന്ന് ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് എപ്പോഴും ബിരിയാണിക്ക് ടേസ്റ്റ് ഉണ്ടാവുക. വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. മസാല എപ്പോൾ ഏത് ചിക്കൻ ആയിക്കോട്ടെ, മീറ്റ് ആയിക്കോട്ടെ, ഏതായാലും നമുക്ക് വെളിച്ചെണ്ണയിൽ തന്നെ മസാല ആക്കുന്നതാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവാൻ. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. കൂടുതൽ ഫ്രൈ ആവണ്ട, കുറച്ചൊരു ഇതായിട്ട് ഫ്രൈ ആയാൽ മതിയാവും. ഈ വീഡിയോ കണ്ടുകൊണ്ട് നിൽക്കുന്നവർ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്ത ശേഷം നമുക്കിത് മാറ്റിവെച്ച് ഈ ഓയിലിൽ തന്നെയാണ് മസാല ഉണ്ടാക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ കലുമക്കായൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിനെ മാറ്റി വെക്കാം. എനിക്കിവിടെയുള്ളൊരു ഷോപ്പിൽ നിന്ന് കലുമക്കായ് ബിരിയാണി കഴിച്ചപ്പോൾ വളരെ ഇഷ്ടമായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. ഇനി നമുക്ക് എന്തൊക്കെ ഈ ഓയിലിൽ തന്നെ ഒരു 4-5 സവാള ഒന്ന് നീളത്തിലരിഞ്ഞതൊന്ന് വഴറ്റിയെടുക്കണം. വലുതാണെങ്കിൽ ഒരു 4 ഉള്ളി മതിയാവും. ഇതൊന്ന് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് മൂടി വെച്ചിതൊന്ന് കുറച്ച് ടൈം ഒന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഇടയ്ക്കിടെ ഇറക്കി കൊടുത്ത് നമുക്ക് വേഗം പെട്ടെന്നൊന്ന് മസാല ഉള്ളിയെല്ലാം ഒന്ന് വഴന്ന് വരാനാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇതിലേക്ക് പിന്നെ ഒരു വെളുത്തുള്ളി മുഴുവനായി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഇഞ്ചിയും പിന്നെ ഒരു 10 പച്ചമുളക് എടുത്തിട്ട്. പച്ചമുളക് എപ്പോഴും കൂടുതൽ ചേർക്കുന്നതാണ് ടേസ്റ്റ് ഉണ്ടാവുക മസാലയിൽ. അപ്പോൾ ഒരു 10ഓ 12ഓ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ഇട്ട് ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം. ഇനി ചേർക്കേണ്ടത് തക്കാളിയാണ്. നമ്മളിപ്പോൾ ഒരു 5 ഉള്ളി എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 4 തക്കാളി മതിയാവും. 4 തക്കാളി നീളത്തിൽ അരിഞ്ഞ് കൊടുത്തിട്ട് അതും കൂടി ചേർത്തൊന്ന് വഴറ്റിയെടുക്കണം. ഇതുപോലെ തന്നെ നമ്മുടെ കലുമക്കായ് ചോറുണ്ടാക്കാറുണ്ട്. സാധാ നമ്മുടെ പുഴങ്ങലരി വെച്ചിട്ട് അതും നല്ല ടേസ്റ്റാണ് കലുമക്കായ് ചോറ്. ഇതിപ്പോൾ നമ്മൾ ബിരിയാണിയാണ് ആക്കുന്നത്. അതിൻ്റെ റെസിപ്പി ഞാൻ വേറൊരു ദിവസം ചാനലിലിടാം. നമുക്ക് തക്കാളിയും കൂടി വഴറ്റിയെടുക്ക. ഇതൊന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് ഇതുപോലെ തന്നെ മൂടി വെച്ച് വേഗം വഴറ്റിയെടുക്കാം. ഞാൻ ഇതിലേക്ക് ചേർക്കേണ്ടത് ഗരം മസാല പൊടിയാണ്. 1 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ ഒരല്പം മല്ലിയിലയും കറിവേപ്പിലയും രണ്ടും കൂടി മിക്സ് ചെയ്ത് ഞാൻ ചേർത്ത് കൊടുത്തതാണ്. ഇത് 2 ഇലയും കൂടി ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് ചെറിയ തീയിൽ മൂടി വെച്ച് വഴറ്റിയെടുക്കാം. അപ്പോഴേക്ക് നമുക്ക് മസാലയൊക്കെ ഒന്ന് വെന്തിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ച കലുമക്കായാണ്. ഈ കലുമക്കായിൽ നമ്മൾ മുളക് പൊടിയും മഞ്ഞളൊക്കെ ചേർത്തുകൊണ്ട് വേറെ ഒരു മഞ്ഞൾപ്പൊടിൻ്റെ ഒന്നും ആവശ്യമില്ല. വെറും ഗരം മസാല പൗഡർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ചെറിയ തീയിലൊന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമുക്ക് ഏകദേശം നമ്മുടെ മസാലയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ചോറ് വെക്കാം. ഇത് നമുക്ക് ഓഫ് ചെയ്ത് നമുക്കിനി ആദ്യം റൈസ് ഉണ്ടാക്കാം. ചോറിലും നമ്മൾ ഗീയും
ആവശ്യത്തിനുള്ള രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഗീയും വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. ചോറിലും എപ്പോഴും വെളിച്ചെണ്ണയാണ് ചേർക്കേണ്ടത്. ഓയിലിനേക്കാളും വെളിച്ചെണ്ണ ചേർത്താലാണ് എല്ലാത്തിലും ടേസ്റ്റ് ഉണ്ടാവുക. നമുക്ക് ഉള്ളി ആവശ്യത്തിന് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അത് നമുക്ക് ബിരിയാണിയുടെ ദമ്മ് ചെയ്യുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു ഉള്ളി നീളത്തിൽ എന്നതൊന്ന് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്തെടുത്ത ശേഷം നമുക്ക് മാറ്റിവെക്കാം. അടുപ്പം കരിഞ്ഞുപോയി. ഇനി ഇതിലേക്ക് ഒരു രണ്ട് ഏലക്ക, ഒരു പട്ട, രണ്ട് മൂന്ന് ഗ്രാമ്പു ഇതൊക്കെ ചേർത്ത് കൊടുത്ത് ഒന്ന് നമുക്ക് കഴുകി വെച്ച അരി ചേർക്കാം. നേരിയ അരിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളമാണ് ഇതിൻ്റെ അളവ്. ഞാനങ്ങനെ പൊതുവേ അളവെടുക്കാറില്ല. എനിക്കൊരു ഏകദേശം അളവിലാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത്. ഇതാണ് കറക്റ്റ് അളവ്. നമുക്കിപ്പോൾ ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് നല്ലപോലെ ഇതിൽ ഓയിലൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നല്ലോണം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിന് ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്ക് സാധാ നെയ്ച്ചോറ് വെക്കുന്ന പോലെ ആക്കിയെടുക്കാം. ഇതിലേക്ക് നല്ല തിളക്കുന്ന ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരല്പം ചെറുനാരങ്ങ നീരോ അല്ലെങ്കിൽ വിനിഗറോ ആണ്. അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് നമുക്കിത് ചെറിയ തീയിലൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ കറക്റ്റ് പാകമായിട്ട് നമ്മുടെ ചോറൊക്കെ ആവശ്യത്തിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇതാണ് കറക്റ്റ് വേവാണ്. ഇനി നമുക്ക് ദമ്മിടാം. ഇതിലിപ്പോൾ ഈ ആദ്യം നമുക്ക് ഓരോ ലെയറായിട്ടാണ് ദമ്മിടേണ്ടത്. ഞാൻ ആദ്യം മസാലയൊക്കെ മാറ്റിവെച്ച് അതേ പാത്രത്തിൽ തന്നെ നമുക്ക് ദമ്മിട്ട് കൊടുക്കാം. ആദ്യത്തെ ഫസ്റ്റ് ലെയർ നമുക്ക് ഈ റൈസ് കുറച്ച് നിരത്തി കൊടുക്കാം. ഇതുപോലെ മൂന്ന് ലെയർ, അതായത് രണ്ട് ലെയറിൽ മസാലയും മൂന്ന് ലെയറിൽ റൈസുമായി വരുന്നത്. ഇതിൽ മിക്സഡ് ആയിട്ടാണ് നമ്മുടെ ബിരിയാണി ഉണ്ടാവുക. കണ്ണൂർ സ്റ്റൈൽ പൊതുവേ മിക്സ്ഡ് ബിരിയാണിയാണ്. പിന്നെ കലുമുക്കായി ആയതുകൊണ്ട് ഇങ്ങനെ കഴിക്കാനാണ് ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്ക് ഈ ചോറിലേക്ക് ഒരല്പം റോസ് വാട്ടറും കുറച്ച് ഗരം മസാലപ്പൊടിയും പിന്നെ നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ച ഒണിയനും കൂടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കണം. അതും കൂടി ചേർത്ത് നമുക്ക് അതിൻ്റെ മേലേന് മസാല വിളമ്പിക്കൊടുക്കാം. അതായത് നേരെ ഹാഫ് മസാല ഇതിൻ്റെ മേലെ വിളമ്പാം. മസാല കൂടി ഇട്ട് എല്ലായിടത്തും ഒന്ന് നിരത്തി കൊടുത്ത ശേഷം ബാക്കി നമുക്ക് റൈസ് ഇട്ട് കൊടുക്കണം. പിന്നെ ഇതുപോലെ പ്രൊസീജിയറും ഇതിൻ്റെ മേലേൽ പിന്നെയും റൈസ് ഇട്ട് കൊടുക്കാം. അങ്ങനെ ചെയ്ത് കൊടുക്കണം. മസാലേൻ്റെ മുകളിലും നമുക്ക് അല്പം കറിവേപ്പിലയും മല്ലിച്ചപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലെ വീണ്ടും റൈസ് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരല്പം റോസ് വാട്ടറും പൊരിച്ച ഫ്രൈ ചെയ്ത ഓണിയനും ഇതൊക്കെ ചേർത്തൊന്ന് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ സെയിം ഇതിൽ തന്നെ നമുക്ക് ആക്കിയെടുക്കാം. അങ്ങനെ ഏറ്റവും അവസാനം വരുന്ന നമ്മുടെ റൈസിൻ്റെ മേലെ നമുക്കിതൊക്കെ ചെയ്ത് നമുക്ക് ചെറിയ തീയിലൊന്ന് ദമ്മാക്കിയെടുക്കാം. ഒരു 10-15 മിനിറ്റ് നമുക്ക് ചെറിയ തീയിൽ വെച്ചിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കണം. ഞാൻ ഇങ്ങനെ തന്നെയാണ് നമ്മുടെ ചെമ്മീൻ ബിരിയാണിയൊക്കെ ആക്കിയൊക്കെ. നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഒന്ന് വെച്ച് നോക്കിയതാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. കലുമക്കായോ വരുമ്പോൾ നല്ലൊരു വേറെ തന്നെ നല്ല ടേസ്റ്റുണ്ട്. ഇതുവരെ ആക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഇത് ദമ്മാക്കുന്ന മുമ്പേ നമ്മുടെ സ്പൂണ് കൊണ്ട് ഇങ്ങനെ നീളത്തിൽ ഓരോ കുഴി ഉണ്ടാക്കി കൊടുക്കുക. എന്നാൽ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ ആവിയൊക്കെ പുറത്തേക്ക് വരാനും നല്ല മൊത്തത്തിൽ നമ്മുടെ ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുകയും ചെയ്യും. ആ മസാലയൊക്കെ പുറത്തേക്ക് വന്ന് നല്ല ഇതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് മൂടി വെച്ച് ചെറിയ തീയിൽ ഇതൊന്ന് ചൂടാക്കിയെടുക്കുക, ദമ്മാക്കിയെടുക്കണം. ഇപ്പം നമ്മുടെ ബിരിയാണി അടിപൊളി നല്ല സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം ബിരിയാണിയൊക്കെ റെഡിയായി. നമുക്ക്
സെർവ് ചെയ്യാം. ഇങ്ങനെ മസാല മിക്സ് ചെയ്ത് നമുക്ക് ഒരുമിച്ച് തന്നെ ആക്കി സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്കും കമൻസും ഒക്കെ അറിയിക്കുക. താങ്ക് യു.